കുടിവെള്ള പൈപ്പ് പൊട്ടി കുത്തിയൊലിച്ച് വെള്ളം. ഭീതിയിലായി ശ്രീകണ്ഠാപുരം മലപ്പട്ടം റോഡിലെ പഞ്ചാമൂല ഗ്രാമം. റോഡും തകർന്നു. ശ്രീകണ്ഠാപുരം മലപ്പട്ടം കണ്ണൂർ റോഡിൽ കോട്ടൂർ പഞ്ചാമൂലയിൽ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊലിച്ചൊഴുകി. ഒരു നാടിനെ തന്നെ ഇത് ഭീതിയിലാഴ്ത്തുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 7:30 ഉഗ്രശബ്ദത്തിൽ പഞ്ചാമൂലയിലൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈനിൽ നിന്നും വെള്ളം ഉരുൾപൊട്ടൽ രൂപത്തിൽ ഒഴുകി നാടിനെ ഭീതിയിലാഴ്ത്തിയത്. ഇത് റോഡിൽ ഗതാഗത തടസ്സത്തിനും കാരണമായി. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ വെള്ളം അതിശക്തമായി കുത്തിയൊലിച്ചൊഴുകിയതിനെ തുടർന്ന് ചെങ്കുത്തായ മലപ്പട്ടം റോഡിൻ്റെ എസ് വളവിൽ റോഡ് ഇടിഞ്ഞ് അപകടഭീതി നിലനിൽക്കുന്നു. ഇരിക്കൂർ MLA സജീവ് ജോസഫ് സംഭവസ്ഥലം സന്ദർശിച്ചു. വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അത് പൂർവസ്ഥിതിയിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ ഇതുണ്ടായിട്ടുള്ള ഇവിടെ കേടുപാടും നാശനഷ്ടം ഉണ്ടായിട്ടുള്ള ഈ റോഡും അതുപോലെ തന്നെ ചില വീടുകളുടെ പ്രശ്നങ്ങളും അടിയന്തരമായിട്ട് പരിഹരിക്കുക. ഇക്കാര്യങ്ങളാണ് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത്. ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കും. മുനിസിപ്പാലിറ്റിയുടെ അധികൃതർ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. ബാക്കി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇവിടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. അതിന് ഞാൻ അവരോട് ബന്ധപ്പെട്ട് വരികയാണ്. ഏതായാലും ജനങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവരും ഉത്തരവാദപ്പെട്ടവരാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടാനും ഇതിനെ ആളുകൾക്കുണ്ടായ പ്രയാസം അടിയന്തരമായി പരിഹരിക്കാനും നടപടി സ്വീകരിക്കും. രാവിലെ ജിക്ക പദ്ധതിയുടെ പ്രധാനപ്പെട്ട ട്രാൻസ്മിഷൻ ലൈനിൽ എയർ വാൽവിൽ വന്ന ചെറിയൊരു സാങ്കേതിക തകരാറ് കാരണമാണ് ലീക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രശ്നം പരിഹരിച്ച് വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ നമുക്ക് ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതിനകത്ത് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട MLA സൈറ്റിലെത്തി നാശനഷ്ടം സംബന്ധിച്ച ഭാഗങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സണും മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലപ്പറമ്പ് കേരള വാട്ടർ അതോറിറ്റി PWD അധികൃതരും എല്ലാം എത്തി ചേർന്നിട്ടുണ്ട്. അപ്പോൾ വിവിധ വകുപ്പുകൾ പ്രവർത്തനം ഏകോപിപ്പിച്ച് വൈകുന്നേരത്തോടുകൂടി തന്നെ ജലവിതരണം പുനഃസ്ഥാപിക്കാനും മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ നിർദ്ദേശപ്രകാരം പൂർത്തീകരിക്കുന്നതായിരിക്കും. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധമാണ് റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. PWD അധികൃതരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വാട്ടർ അതോറിറ്റിയുടെ പഴശ്ശി പദ്ധതി സൈറ്റിൽ നിന്നും പൂനത്തെ ടാങ്കിലേക്ക് കടന്നു പോകുന്ന മെയിൻ പൈപ്പിലാണ് തകരാർ സംഭവിച്ചത്. സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തി. ഇത് ഇന്ന് രാവിലെ 8 ജപ്പാനിലെ മെയിൻ പൈപ്പ് പൊട്ടിയതാണ്. പൊട്ടിയിട്ട് റോഡിൽ കൂടിയാണ് ഒഴുകുന്നത്. ഒഴുകിയിട്ട് അത് മാത്രമല്ല, ഒരുപാട് വീടിന് ഭീഷണിയായിട്ടാണ് വെള്ളിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡിലെ കൂടിയുള്ള വാഹനം തന്നെ ബ്ലോക്കായ ഒരവസ്ഥയിലാണ്. കാരണം ചില ടൂ വീലർ ഇതുപോലത്തെ തന്നെ കടപ്പഴിപ്പുറം കടക്കാൻ പറ്റാതെ അതിൻ്റെ അകത്ത് സ്ത്രീകളും കുട്ടികളും അടക്കം കൈപിടിച്ചിട്ട് നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് അതുപോലെ സൈഡ് ഇടിഞ്ഞ് സൈഡ് റോഡിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പോയിട്ടുണ്ട്. ഒന്ന് രണ്ട് വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഒരു വീട് ഏകദേശം ഭീഷണിയിലായിട്ടാണ്. ആ വീടിൻ്റെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ പൊട്ടി ഒഴുകിയിട്ട് ഇതേ ഒഴുക്കൂടെ അരമണിക്കൂർ ഒഴുകിയാൽ ചിക്കുവാറും ആ വീടും താറുമാറാകുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്നലെ നമ്മൾ രാവിലെ തന്നെ വിളിച്ച് വാട്ടർ അതോറിറ്റിയിലും ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് റിപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളത്തിന് ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായി. ഇപ്പോഴാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. ഇതേ അവസ്ഥ ഇനിയും കുറച്ചതും കൂടി വെള്ളമാണെങ്കിൽ കുറേ വീടിന് ഭീഷണിയായി തീരും. ഇത് ഭയങ്കര ഡേഞ്ചറായിട്ട് തന്നെ പോകും. അതുമാത്രമല്ല, ഈ നല്ല ഇടിമുടക്കം വഴിയായിരുന്നു ഈ വീടിൻ്റെ ഒച്ച. ഈ ഒച്ച കേട്ടാണ് നമ്മൾ അറിഞ്ഞത്. അറിഞ്ഞ് തിരിച്ച് ആൾക്കാർ വന്നാൽ റോട്ടിലേക്ക് വന്ന് നോക്കി, അപ്പോഴാണ് ഈ വെള്ളം കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയി ഓരോ വീട്ടും അന്വേഷിച്ച് പിന്നെ KSEB വിളിച്ച് പറഞ്ഞു. പിന്നെ വാട്ടർ അതോറിറ്റിയിൽ ആടിയും വിളിച്ചു. പിന്നെ ആൾക്കാരിലെത്തി ആ സമയത്ത്. ആഘോഷവേളകൾക്കനുസരിച്ചുള്ള പൊന്നണിഞ്ഞിറങ്ങാൻ ഏത് പെൺമനസ്സും കൊതിക്കും. അവരുടെ സഹയാത്രികയാകാൻ രംഗീല ജുവൽ വേൾഡ് ഇരിട്ടി യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ്, കോസ്മെറ്റിക്സ്, ആൻറ്റി കളക്ഷൻസ്, ഫാൻസി ഐറ്റംസ്, ബ്രൈഡൽ കളക്ഷൻസ് തുടങ്ങി നിങ്ങളെ അണിയിച്ചൊരുക്കാൻ ആവശ്യമായ വ്യത്യസ്ത ഡിസൈനുകളുടെ വിപുലമായ ശേഖരവുമായി രംഗീല ജുവൽ വേൾഡ്. കൂടാതെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് കളർ ചെയ്ത് നൽകുന്നു. വിവാഹത്തിനാവശ്യമായ ആഭരണങ്ങൾ വാടകയ്ക്കും ലഭ്യമാണ്.
Rengina Jewel World near Juma Masjid, Unity Complex, Irity. Phone 6282243338.